കേരള പത്രപ്രവർത്തക യൂണിയനുകൾ ദേവസ്വം ഭൂമി കയ്യേറി പ്രസ് ക്ലബ്ബിനായി ബഹുനില മന്ദിരം പണിതത് ഏറെ വിവാദമായിരുന്നു. ഇതിനെതിരെ തൃശൂർ പുത്തൂർ സ്വദേശി ജയകുമാർ ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കാനായി ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് പ്രസ് ക്ലബ് ഭാരവാഹികൾക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, ഭൂസ്വത്ത് തട്ടിയെടുക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ വടക്കുംനാഥന്റെ ദേവസ്വം ഭൂമി കയ്യേറ്റക്കാരെ അടിച്ചിറക്കാൻ സുരേഷ് ഗോപി കളത്തിലിറങ്ങുമോ എന്നത് സുപ്രധാനമാണ്. തൃശൂരിലെ വടക്കുംനാഥ ഭക്തർ കാത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ നിലപാടറിയാനാണ്. ക്ഷേത്രഭൂമി വിമോചന പ്രക്ഷോഭ നേതൃത്വം സുരേഷ് ഗോപി ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിനായി കോടതി കയറിയിറങ്ങുന്ന ഭക്തജന കൂട്ടായ്മ. പ്രസ് ക്ലബ് ഭാരവാഹികളായിരുന്ന കെ പ്രഭാത്, എം വി വിനീത എന്നിവർക്കെതിരെയാണ് 2020 ഒക്ടോബർ 5 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. 10 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി കൃത്രിമ രേഖകൾ ചമച്ച് കൈവശപ്പെടുത്തിയെന്നാണ് കേസ്. ഭൂമി KUWJ വകയാണെന്ന് വില്ലേജ് ഓഫീസർക്ക് കള്ള സത്യവാങ്മൂലം നൽകി 40 വർഷത്തെ കരം ഒരുമിച്ചടച്ച് പട്ടയം കൈവശമാക്കുകയായിരുന്നു. ദേവസ്വം അംഗങ്ങൾ നൽകിയ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ പട്ടയം റദ്ദാക്കുകയും പ്രസ് ക്ലബ് ഭാരവാഹികൾ തനിക്ക് വ്യാജരേഖകൾ സമർപ്പിച്ച് കരമടച്ചതാണെന്ന് കോടതിയെ രേഖാമൂലം അറിയിക്കുകയും ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു. പട്ടയം റദ്ദാക്കിയെങ്കിലും ക്ഷേത്രഭൂമി വിട്ടുകൊടുക്കാനോ പ്രസ് ക്ലബ് കെട്ടിടമൊഴിയാനോ ഭാരവാഹികൾ തയ്യാറായില്ല. ഹൈക്കോടതിയിലെ കേസ് സർക്കാർ ഭാഗം വക്കീലിന്റെ സഹായത്തോടെ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമം. പ്രസ് ക്ലബ് ഉൾപ്പെടെ വടക്കുംനാഥ ദേവസ്വം ഭൂമിയിലെ 6 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹർജികൾ ഒന്നിച്ചാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കേസ് ലിസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ സർക്കാർ വക്കീലോ പ്രതിഭാഗം വക്കീൽമാരോ അസൗകര്യം അറിയിച്ച് തീയതി നീട്ടി വാങ്ങുന്നതിനാൽ ലാവ്ലിൻ കേസുപോലെ വടക്കുംനാഥ ദേവസ്വം ഭൂമി കേസുകളും നീണ്ടു നീണ്ടു പോകുന്നു. വടക്കുംനാഥ ദേവസ്വം ഭൂമി മോചിപ്പിക്കാൻ സുരേഷ് ഗോപി രംഗത്തിറങ്ങിയാൽ കയ്യേറ്റക്കാർ കോടതിയിലും പുറത്തും നടത്തുന്ന അന്യായ കളികൾ അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.